നമസ്കാരം. മറുനാടൻ ഷാജിനെതിരെ കേരളത്തിൽ പടയോട്ടം തുടരുകയാണ്. ഒരുപാട് പൊതുജനങ്ങളും രാഷ്ട്രീയക്കാരുമൊക്കെ ഷാജിന് സപ്പോർട്ടുമായി വരുന്നുണ്ട്. അതിന്റെ വീഡിയോകളിലൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. ഈ പോരാട്ടം എന്തിനു വേണ്ടിയായിരുന്നു, എന്തായിരുന്നുവെന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. ഞാൻ ആ വീഡിയോ സസൂക്ഷ്മം ശ്രദ്ധിച്ചു. അത് മറുനാടൻ എന്ന ചാനലിലാണ് വന്നതെങ്കിലും മറുനാടനിൽ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്ന അവതാരകരുമല്ലാതെ ചെയ്തിരിക്കുന്നത്. പേര് നോക്കിയപ്പോൾ ഷെയ്ൻ സദാനന്ദൻ. ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ എടുത്ത് അദ്ദേഹത്തെ വിളിച്ചു. നിങ്ങൾ ആരാണ്, ജേർണലിസ്റ്റാണോ, അതോ എന്തുകൊണ്ടാണ് മറുനാടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, ആ വീഡിയോയിലൂടെ പറഞ്ഞതും അല്ലാത്തതുമായ ചില കാര്യങ്ങൾ എന്നെ ഞെട്ടിച്ചു പറഞ്ഞു. ആ വീഡിയോ എന്റെ വീഡിയോയ്ക്ക് പിന്നിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. മറുനാടനെ വേട്ടയാടുന്നവരുടെ ലക്ഷ്യം എന്താണ്? 25 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള മറുനാടൻ മലയാളി, അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച്, ഈ ഷെയ്ൻ സദാനന്ദന്റെ കണക്കനുസരിച്ച്, ഇവിടുത്തെ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ കണക്കനുസരിച്ച് അല്ലെ, വോട്ടേഴ്സിന്റെ കണക്കനുസരിച്ച് ഏകദേശം 1.25 ലക്ഷം പേർ ഓരോ മണ്ഡലത്തിലും അനുയായികളായി മറുനാടനുണ്ട്. നിയമസഭാ മണ്ഡലത്തിന്റെ കണക്കെടുത്താൽ ഏതാണ്ട് 17,000ത്തിലധികം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. സദാനന്ദൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ മറുനാടനെ വേട്ടയാടാൻ കുഴലുമായി ഇറങ്ങിയിരിക്കുന്ന 2 MLA മാർ, അവർ ജയിച്ചത് കേവലം 3,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതും അതിൽ 1 MLA ജയിച്ചത് 2020 എന്ന കക്ഷി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും 43,000ത്തിലധികം വോട്ട് പിടിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ആ MLA ജയിച്ചു കയറിയെന്നാണ് സദാനന്ദൻ വിലയിരുത്തുന്നത്. അതിൽ ഒട്ടൊക്കെ യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ആരും മറുനാടനെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമായിരുന്നു ഇത്. 25 ലക്ഷത്തിലധികം കേരളത്തിലെ ജനങ്ങൾ മറുനാടനെ ഫോളോ ചെയ്യുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും ഗതാഗതി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ ന്യൂസുകളെയൊക്കെ സ്വാധീനിക്കാറുണ്ട്. മനുഷ്യരുടെ മനസ്സ് മാറി ഒരു വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭരണവർഗത്തിന്റെ ആ ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയൊരു ഭീകരത, ഗൂഢാലോചന ഉടലെടുത്തതെന്ന് നിസ്സംശയം പറയാം. ഷെയ്ൻ സദാനന്ദന്റെ നിഗമനം ശരിയായിരുന്നു. യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിന്റെ വരും വരാഴികളെക്കുറിച്ച് അറിയാത്ത ഒരു തേരാളി പോലും, ഒരു നേതാവ് പോലും വിജയിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണണം. ഇത്രയും വസ്തുനിഷ്ഠമായി ഇക്കാര്യങ്ങളെ വിശകലനം ചെയ്തിരിക്കുന്ന ഷെയ്ൻ സദാനന്ദന്റെ വീഡിയോ നിങ്ങൾ കാണാതെ പോയാൽ സത്യം എന്താണെന്ന് അറിയാതെ പോകും. മാത്രവുമല്ല, മറ്റൊരാൾ ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നോട് ചോദിച്ചു, ഷാജന് ഒരു യേശുക്രിസ്തുവിന്റെ പരിവേഷമാണല്ലോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. തമാശയ്ക്ക് ചോദിച്ചതാണ്. പക്ഷെ അപ്പോഴാണ് എനിക്ക് ഡി ബാബു പോൾ IS എഴുതിയ ബൈബിൾ നിഘണ്ടു എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്, വലിയ പുസ്തകമാണ്. അതിൽ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. ആ നിരീക്ഷണം മാത്രമാണ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത്, യേശുക്രിസ്തു മുടന്തരെ സുഖപ്പെടുത്തി, കണ്ണുകാണാത്തവരെ രക്ഷപ്പെടുത്തി, വെള്ളത്തിന് മീതെ നടന്നു, മരിച്ചവരെ ഉയർപ്പിച്ചു എന്നൊക്കെ പറയുന്ന വിശ്വാസങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിന്റെ അത്ഭുതം എന്ന് പറയുന്നത് കേവലം 10 or 82 പേർ മാത്രമുണ്ടായിരുന്ന ഒരു കൂട്ടായ്മ, അവിടുത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അല്ലെങ്കിൽ അന്നത്തെ ആ സമൂഹത്തിൽ നടമാടിയിരുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ അവർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു, ആ മനുഷ്യനെ കുരിശിലേറ്റി എന്നാണല്ലോ പറയുന്നത്. ഇന്ന് ലോകമെമ്പാടും ആ 82 പേരിൽ നിന്നും ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് പേരിലേക്ക് അദ്ദേഹത്തിന്റെ അനുയായികൾ വർദ്ധിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതാണ് യേശുവിന്റെ ശരിയായ അത്ഭുതം എന്നാണ് ഡി ബാബു പോൾ എന്ന ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത ആ വലിയ മനുഷ്യന്റെ കണ്ടെത്തൽ. അത് സ്വതന്ത്ര ചിന്തകരോ അവിശ്വാസികളോ ഇപ്പോൾ പുച്ഛിച്ച് തള്ളിയേക്കാം. ഞാൻ പറയുന്നത് ക്രിസ്തുവിന്റെ മഹാത്മ്യത്തെക്കുറിച്ചോ അദ്ദേഹം അത്ഭുത മനുഷ്യനാണെന്നോ അല്ലെങ്കിൽ ദൈവമാണെന്നോ ഒന്നുമല്ല. ഡി ബാബു പോളിന്റെ ആ നിരീക്ഷണം, അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്. ഇന്ന് മറുനാടൻ മലയാളിക്കെതിരെ ഈ യുദ്ധകാഹളം മുഴക്കുന്ന ഇവിടുത്തെ ഈ അഭിവന്ദ്യരുണ്ടല്ലോ, അവർ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എന്താണ് യാഥാർത്ഥ്യമെന്ന് മറച്ചു വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ വിലപിക്കുന്നത്? അയാൾ വർഗീയത വിളമ്പുന്നു, അയാൾ ഭരണകൂടത്തിനെതിരെ തിരിയുന്നു. നല്ലത് ചെയ്തപ്പോൾ നല്ലതെന്ന് പറയുകയും തിന്മ ചെയ്തപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണോ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റ്? എന്റെ ഒരു മുൻ വീഡിയോ, ഞാൻ മറുനാടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്ത വീഡിയോ എടുത്തിട്ട് ഏതോ ഒരു വൃത്തികെട്ട ജന്തു ജനിപ്പിച്ച പിതാവ് പോലും
ആ നിമിഷത്തെ ഓർത്തുനിന്ന് ശപിക്കുന്ന ഒരു ജന്തു ഒരു വീഡിയോ ചെയ്തു. അതിൻ്റെ തമ്മനയിൽ ഞാൻ കണ്ടപ്പോൾ, ഞാൻ ആ വീഡിയോ കണ്ടില്ല, എനിക്ക് ഒരാൾ ആ വീഡിയോ എടുത്ത് അയച്ചു തരികയായിരുന്നു. ഞാൻ ആ വീഡിയോ തമ്മനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വൃത്തികെട്ട ഭാഷയായിരിക്കും അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിന് ഞാൻ എൻ്റെ ബി പി കൂട്ടണം? ഞാൻ ആ വീഡിയോ കണ്ടില്ല. ഞാനത് മാത്രമല്ല, ലിങ്ക് അയച്ചു തന്ന ആളെ എൻ്റെ ലിസ്റ്റിൽ നിന്നും ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. കാരണം എനിക്ക് അത്ര നെഗറ്റീവ് വീഡിയോകൾ കാണുന്നത് ഇഷ്ടമല്ല, ഞാൻ അത് പ്രൊമോട്ട് ചെയ്യാറുമില്ല. എൻ്റെ ആളെ കണ്ടിട്ട് എന്തിന് ഒരു വ്യൂവും കൂടെ കൂട്ടണം? അതുതന്നെയാണ് എൻ്റെ ലക്ഷ്യം. പറയുന്നവരെന്തും പറഞ്ഞുകൊള്ളട്ടെ, സത്യം പറയുന്നവരെ എന്നും അധിക്ഷേപിക്കുന്ന, കല്ലറിയുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി ആവരുത് നിങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞ് വീണ്ടും വീണ്ടും ഈ മറുനാടിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു തന്നെ. മറുനാടിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല, മറുനാടനിൽ നിന്നെന്തോ കൈപ്പറ്റിക്കൊണ്ടാണ് ഇത്രയും പേർക്ക്, ലക്ഷക്കണക്കിന് പേർക്ക് പണം കൊടുക്കാൻ അദ്ദേഹം അങ്ങനെ യൂസഫ് അലിയെ പോലെ വലിയ കോടീശ്വരനൊന്നും അല്ല സുഹൃത്തെ. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്, അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടിയുള്ള പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് അദ്ദേഹം. വിദേശത്തായിരുന്നു, അവിടെ നിന്നും ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സംഘടന ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരുപാട് സാധുക്കളെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് പറയുന്നത്. നോട്ടീസ് വന്നാൽ എന്താ, തൂക്കിക്കൊല്ലുമെന്നാണ്. ഒരിക്കലുമില്ല. അങ്ങനെ നിയമത്തിന് അതീതമായി, നിയമത്തെ അനുസരിക്കാതെ പണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈൻ അടച്ചാൽ തീരുന്ന വിഷയമാണ്. അങ്ങനെയല്ല കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അയാൾക്ക് തെളിവുകൾ സഹിതം സമർത്ഥിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഇതിന് പരാതി ചെന്നിരിക്കുന്നു അവിടെ. അദ്ദേഹം വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി ചെന്നതിൻ്റെ പേരിലാണ് അത്രയും നോട്ടീസ് വന്നിരിക്കുന്നത്. ആരാണ് പരാതിക്കാർ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തായാലും ആക്രമിക്കാൻ തുടങ്ങിയാൽ നാനാഭാഗത്തു നിന്നും ആക്രമണം തുടരും, ആക്രമണം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതിൽ പതറിപ്പോകാതെ അതിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ എന്തായാലും ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മറുനാടൻ ഷാജൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അത് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ന്യൂസുകൾ, അദ്ദേഹത്തിൻ്റെ വാർത്തകൾ കണ്ട് സത്യം മനസ്സിലാക്കിയ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഉറപ്പുണ്ട്. ഈ പിൻബലം, ഇത് മാത്രം മതി അദ്ദേഹത്തിൻ്റെ ആർജവം നിലനിൽക്കാൻ. അദ്ദേഹം ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നുവെന്ന് എല്ലാവരും അധിക്ഷേപിക്കുന്നുണ്ട്. സുഹൃത്തെ, കെ വിദ്യ എവിടെയായിരുന്നു കുറേ കാലം? കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കിയ ചെറുപ്പക്കാരൻ എവിടെ ആയിരുന്നു ഇത്രയും കാലം? നിങ്ങൾ ഒരു ശുദ്ധ കള്ളത്തരം. ഇന്നലെ കെ വിദ്യ പറയുകയാണ്, ഞാനങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഇന്നതാ പത്രത്തിലൂടെ പറയുന്നു, ഞാനങ്ങനെ ഉണ്ടാക്കിപ്പോയി. പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കുറച്ച് നേരം കള്ളം പറയാൻ പറ്റിയേക്കും. പക്ഷേ സത്യം എന്നായാലും പുറത്തു വരും എന്നുള്ളതിൻ്റെ തെളിവുകളാണത്. അതുപോലെ തന്നെ ഷാജൻ പറഞ്ഞിട്ടുള്ള സത്യങ്ങൾ, ഈ വേട്ടയാടം നടക്കുന്ന വേട്ട മൃഗങ്ങളുടെ ആ തൊലിയുരിച്ചുകൊണ്ട് ആ സത്യങ്ങൾ എന്തെങ്കിലും വെളിപ്പെടുമെന്ന് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഷെയ്ൻ സദാനന്ദന്റെ ഈ വീഡിയോ കൂടി കണ്ടിട്ട് മാത്രമേ നിങ്ങൾ പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. കേരളത്തിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്നവർ അറിയേണ്ട ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. പ്രാഥമികമായി യുദ്ധം ചെയ്യാൻ അറിയണം. പഴയ യുദ്ധങ്ങളെ പറ്റിയ ഒരു ധാരണ വേണം. യുദ്ധനിയമങ്ങൾ അറിയണം. വേണ്ട ആയുധങ്ങളുടെ അഥവാ ആംസ് ആൻഡ് അമ്മ്യൂണിഷൻ്റെയും സൈന്യത്തിൻ്റെയും കണക്കെടുക്കണം. യുദ്ധത്തിന് വേണ്ടി വരുന്ന ചിലവും കിട്ടുന്ന ഗുണവും കണക്ക് കൂട്ടണം. ലാഭകരമല്ലെങ്കിൽ യുദ്ധം കഴിയുന്നത് ഒഴിവാക്കണം. അറിയാതെ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. യുദ്ധനിയമം വളരെ രസകരമാണ്. ഒരു ചൈനീസ് യുദ്ധവീരനുണ്ടായിരുന്നു 1000 വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹത്തിൻ്റെ പേര് സൺ സു. അങ്ങേര് 2019 പാർലമെൻറ് തെരഞ്ഞെടുപ്പ് ഫലം 1000 വർഷം മുന്നേ പ്രവചിച്ചിരുന്നു. ക്ഷമിക്കണം, സൺ സു ഒരു കമ്മ്യൂണിസ്റ്റ് ഒന്നും ആയിരുന്നില്ല. യുദ്ധം ജയിക്കുന്നതിനുള്ള അങ്ങേരുടെ ഒരു നിയമം നോക്കാം. അതിന് 3 ഭാഗങ്ങളുണ്ട്. 1. രാജാവ് സ്വന്തം സൈന്യത്തെ നന്നായി അറിയുന്നു, അതേപോലെ ശത്രു സൈന്യത്തെ അറിയുന്നു എങ്കിൽ അടുത്ത 1000 യുദ്ധങ്ങൾ ആ രാജാവ് ജയിക്കും. 2019 നരേന്ദ്രമോദിക്ക് സ്വന്തം ആളുകളെ അറിയാമായിരുന്നു, പ്രതിപക്ഷത്തെയും അറിയാമായിരുന്നു. യുദ്ധനിയമം 2, രാജാവിന് സ്വന്തം സൈന്യത്തെ അറിയാം, എന്നാൽ ശത്രു സൈന്യത്തെ അറിയില്ല എങ്കിൽ ജയിക്കുന്ന ഓരോ യുദ്ധത്തിന് ശേഷവും ഒരു പരാജയം സംഭവിക്കും. 2021 മുമ്പ് കേരളത്തിൽ LDFഉം UDFഉം അങ്ങനെയായിരുന്നു. 3, രാജാവിന് സ്വന്തം സൈന്യത്തെ അറിയില്ല, ശത്രു സൈന്യത്തെയും അറിയില്ല എങ്കിൽ അടുത്ത 1000 യുദ്ധങ്ങൾ തോറ്റുകൊണ്ടേയിരിക്കും. കോൺഗ്രസിൻ്റെ ചെറിയാൻ ഫിലിപ്പ്, കേരള BJPയിലെ എല്ലാ നേതാക്കളും ഈ വിഭാഗത്തിലാണ് പെടുന്നത്. ഇനി നമുക്ക് ഓപ്പറേഷൻ മറുനാടൻ നോക്കാം. മറുനാടനെ മുകളിൽ നിന്ന് താഴെ ഇറക്കും എന്നാണ് നിലമ്പൂർ MLA പറഞ്ഞത്. അദ്ദേഹം താഴെ നിൽക്കുന്ന ഒരു ഫോട്ടോയും ഇട്ടു. നല്ലത്.
ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു യുദ്ധം അരുണാചലിലെ തവാങ് യുദ്ധമാണ്. താഴെ നിൽക്കുന്നവൻ മലമുകളിൽ ഇരിക്കുന്നവനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി. ചൈനക്കാർ അന്ന് ഒരു ഇന്ത്യക്കാരന്റെ അല്ലെങ്കിൽ ഒരു പരമവീര ചക്രക്കാരന്റെ കയ്യിൽ നിന്നും ശരിക്കും വാങ്ങിക്കൂട്ടി. നമ്മുടെ യുദ്ധത്തിൽ പ്രധാനം മറുനാടിന്റെ സ്ഥാനമാണ്. അത് ആദ്യം പഠിക്കണം. ഓൺലൈൻ വാർത്താ ചാനലുകളിൽ മറുനാടിന്റെ സ്ഥാനം ഒന്നാം നിരയിലാണ്. മുമ്പിലുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ് എന്നിവയാണ്. മറുനാടൻ സബ്സ്ക്രൈബർമാരുടെ എണ്ണം ഏകദേശം 25 ലക്ഷമാണ്. ഇതിൽ കേരളത്തിലുള്ളവരുണ്ട്, പുറത്തെ സംസ്ഥാനക്കാരുണ്ട്, വിദേശ രാജ്യങ്ങളിലെ മലയാളികളുണ്ട്. പക്ഷേ എല്ലാവരും മലയാളികളാണ്. അവർ സ്വന്തം ഇഷ്ടത്തിലാണ് മറുനാടൻ്റെ കൂടെ ചേർന്നത്. അല്ലാതെ ദേശാഭിമാനിക്ക് ആളെ ചേർക്കുന്ന പോലെ പ്രചണ്ഡമാരം സംഘടിപ്പിച്ചല്ല 25 ലക്ഷത്തിലെത്തിയത്. പത്രങ്ങളുടെ പ്രചാരം നോക്കിയാൽ ABC കണക്കനുസരിച്ച് മനോരമയ്ക്ക് 19 ലക്ഷവും മാതൃഭൂമിക്ക് 10 ലക്ഷവും ദേശാഭിമാനിക്ക് 6 ലക്ഷവുമാണ്. നിർബന്ധിച്ച് ചേർക്കുന്നതിനാൽ CPMന് വോട്ട് ചെയ്യുന്നവരിൽ പലരും ദേശാഭിമാനി വാങ്ങും, പക്ഷേ വായിക്കാറില്ല. ന്യൂസ് പേപ്പർ ഒരു നിശബ്ദ മാധ്യമമാണ്. നാം കയ്യിലെടുത്ത് വായിച്ചാൽ മാത്രമേ അത് തലയിൽ കയറുകയുള്ളൂ. ഓൺലൈൻ മീഡിയ അങ്ങനെയല്ല. ബസ്സിൽ അടുത്തിരിക്കുന്നവൻ കണ്ടാലും ആ വീഡിയോ ചിലപ്പോൾ നമ്മുടെ തലയിൽ കയറും. 2500 വർഷങ്ങൾക്ക് മുമ്പ് കൺഫ്യൂഷ്യസ് എന്ന ചിന്തകൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ചിത്രങ്ങൾക്ക് വാക്കുകളേക്കാൾ 1000 ഇരട്ടി ശക്തിയുണ്ടെന്ന്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ തന്നെ ഒരു കാര്യം പറഞ്ഞേനെ, വീഡിയോകൾക്ക് ചിത്രങ്ങളേക്കാൾ 1000 ഇരട്ടി ശക്തിയുണ്ടെന്ന്. ഇവിടെയാണ് മറുനാടൻ്റെ ശക്തി കാണേണ്ടത്. 25 ലക്ഷം മലയാളി കുടുംബങ്ങളുടെ രാഷ്ട്രീയ ചിന്തകളെ അത് സ്വാധീനിക്കുന്നു. ഒരു വീട്ടിലെല്ലാവരും രാഷ്ട്രീയമായി ഒരുപോലെ ചിന്തിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഈ വീടുകളിൽ മറുനാടൻ്റെ ശബ്ദം ഒരു ദിവസം ഒരു നേരമെങ്കിലും കേൾക്കുന്നു എന്നതാണ് പ്രധാനം. വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്നവരും അവരുടെ വീട്ടുകാരുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു എന്ന് നമുക്കറിയാം. ഇനി ഈ 25 ലക്ഷത്തിൻ്റെ പ്രാധാന്യം നോക്കാം. നമ്മുടെ നിലമ്പൂർ MLA ജയിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ടാണ് 25 ലക്ഷം. 2021 LDFഉം UDFഉം തമ്മിലുള്ള വ്യത്യാസം 20 ലക്ഷം മാത്രമാണ് എന്നോർക്കുക. മതജാതി നേതാക്കളെ പോലെയും BJPയിലെ കെ സുരേന്ദ്രനെ പോലെയും ശക്തനായ ഒരു ജനനേതാവാണ് ഷാജൻ സ്കറിയ എന്നറിയുക. ഈ 25 ലക്ഷം പേരുടെ രാഷ്ട്രീയ ചിന്തകളെ ഷാജൻ സ്കറിയ സ്വാധീനിച്ചെന്നും കൂടി കരുതുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഓരോ മണ്ഡലത്തിലും 1.5 ലക്ഷം മറുനാടൻ വോട്ടർമാർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷത്തിൽ കുറവുള്ള ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥികളുടെ എണ്ണം 13. അതായത് ഈ 13 മണ്ഡലങ്ങളിൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് തീരുമാനിക്കാൻ ഈ മറുനാടൻ കൂട്ടർക്ക് കഴിയും. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നാൽ 140 മണ്ഡലങ്ങളുണ്ട്. ഒരു മണ്ഡലത്തിലെ മറുനാടൻ വോട്ടർമാർ 17,850. 17,850 കുറവ് ഭൂരിപക്ഷം വന്നിട്ടുള്ള 91 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ഇടതുപക്ഷ തരംഗത്തിന്റെ കാലമാണെന്ന് കൂടി ഓർക്കണം. മറുനാടനോട് യുദ്ധം പ്രഖ്യാപിച്ച 2 MLAമാരും ജയിച്ചത് 3000 വോട്ടുകൾക്കാണ്. അതിലൊരാൾ ജയിച്ചത് 2020 എന്ന പാർട്ടി 40,000 വോട്ടുകൾ പിടിച്ചു മാറ്റിയതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ചിലരുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനം തീർച്ചയായും ഉണ്ടാകും എന്നർത്ഥം. ഈ MLA സാർ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് വരുമ്പോൾ പെരിന്തൽമണ്ണ കഴിഞ്ഞ് ചെറുകര എന്നൊരു ലെവൽ ക്രോസ് ഉണ്ട്. അവിടെ ജനിച്ച ഒരു കുറിയ മനുഷ്യനുണ്ടായിരുന്നു. നല്ല വായനയും വിവേകവും ഭാവി കാണാൻ കഴിവുള്ള ഒരു ദീർഘദർശി. അദ്ദേഹത്തെ കേരളം EMS എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്നു. ഈ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി 1989 തന്നെ അദ്ദേഹം ഒരു പ്രവചനം നടത്തുകയുണ്ടായി. ന്യൂനപക്ഷ വർഗീയത ശക്തമായാൽ ഭൂരിപക്ഷ വർഗീയതയും ശക്തമാകുമെന്ന്. ഒന്നുകൂടി പറയാം, ന്യൂനപക്ഷ വർഗീയത ശക്തമായാൽ ഭൂരിപക്ഷ വർഗീയതയും ശക്തമാകുമെന്ന്. ഇപ്പോൾ അത് സംഭവിച്ചില്ലേ? അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ 2 MLAമാരെയും പാർട്ടിയുടെ പരിസരത്ത് അടുപ്പിക്കില്ലായിരുന്നു. ഇവർ തരുന്ന ഗുണങ്ങളേക്കാളേറെയുള്ള നഷ്ടങ്ങൾ കണക്കുകൂട്ടാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. വരുന്നുണ്ട് സാറന്മാരെ, വരുന്ന ജനുവരിക്കടുത്ത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ഈ 25 ലക്ഷം വിചാരിച്ചാൽ കുറഞ്ഞത് 25 ലക്ഷം വോട്ടിൻ്റെ കാര്യം തീരുമാനമാകും. ഈ വരാൻ പോകുന്ന സുനാമിക്ക് ആരാണ് ജനാധിപത്യം എന്ന പേരിട്ടതെന്ന് നമുക്കറിയില്ല. പിന്നെ ഷാജൻ സ്കറിയയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. അദ്ദേഹം എഡിറ്റിംഗ് സ്യൂട്ടുള്ള ഒരു ആപ്പിൾ കമ്പ്യൂട്ടറുമായി വിമാനം പിടിച്ചു എന്ന് കരുതുക. ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ലോകത്തിൻ്റെ കീഴിൽ എവിടെയിരുന്നും അദ്ദേഹത്തിന് ഈ 25 ലക്ഷവുമായി ബന്ധം പുലർത്താൻ കഴിയും.
അത് തടയണമെങ്കിൽ യൂട്യൂബ് തടയണം, അല്ലെങ്കിൽ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ വിചാരിക്കണം.